ആകാശവാണി പ്രത്യേക വായിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ട് ദിവസത്തെ ജമ്മു ജമ്മുകശ്മീർ സന്ദർശനം നാളെ ആരംഭിക്കും ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ എൺപത്തിനാല് പ്രധാന വികസന പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും യുവാക്കളെ ശാക്തീകരിക്കുന്നതിനായി ശ്രീനഗറിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും കേന്ദ്ര സർവീസിൽ ഉദ്യോഗം ലഭിച്ച രണ്ടായിരം പേർക്കുള്ള നിയമന ഉത്തരവുകൾ അദ്ദേഹം കൈമാറും കാർഷിക അനുബന്ധ മേഖലയിലെ മത്സരക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ പദ്ധതിക്ക് ശ്രീ മോദി തുടക്കം കുറിക്കും പത്താമത് അന്താരാഷ്ട്ര യോഗ ദിനമായ ദിന പരിപാടിക്ക് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി ശ്രീനഗറിൽ പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്യും കുവൈത്ത് തീപിടുത്ത ദുരന്തത്തിൽ കേരള നിയമസഭ അനുശോചനം രേഖപ്പെടുത്തി മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായും പരിക്കേറ്റവരെ ആശ്വസിപ്പിക്കുന്നതായും സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു അങ്ങേയറ്റം ദുഃഖകരമായ സംഭവമാണ് കുവൈത്തിൽ ഉണ്ടായതെന്നും മരിച്ചവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനും പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കാനുമുള്ള പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി ഏകോപിപ്പിക്കുന്നതിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഫലപ്രദമായി കൈകോർത്തതായും അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വേ ഡി സതീശനും ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി മങ്കഫ് തീപിടുത്ത ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ്ജിന് കുവൈത്ത് യാത്രയ്ക്കുള്ള അനുമതി നിഷേധിച്ച കേന്ദ്ര നടപടിക്കെതിരെ പ്രധാനമന്ത്രിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ യാത്രയ്ക്ക് പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകാതിരുന്ന വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നടപടി ദൌർഭാഗ്യകരമാണെന്ന് മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി ഇത്തരം അവസരങ്ങളിൽ വിദേശകാര്യ വിദേശകാര്യമന്ത്രാലയം സംസ്ഥാനങ്ങളോട് ഉത്തരവാദിത്തത്തോടെ പ്രതികരിക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്നും കത്തിൽ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു തലശ്ശേരി ബോംബ് സ്ഫോടനം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട് തലശ്ശേരി എരഞ്ഞൂളിയിൽ സ്റ്റീൽ ബോംബ് പൊട്ടി വൃദ്ധൻ മരിച്ച സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് സംഭവത്തിൽ കുറ്റക്കാരായ പതിനഞ്ച് പേരെയും അറസ്റ്റ് ചെയ്ത് ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി ഇതേ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത പുരസ്കാരമായ കേരള പുരസ്കാരങ്ങൾക്കായി നാമനിർദ്ദേശം ക്ഷണിച്ചു കേരള ജ്യോതി കേരള പ്രഭ കേരളശ്രീ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലുള്ള പുരസ്കാരങ്ങൾക്കായി ജൂലൈ മുപ്പത്തിയൊന്ന് ഓൺലൈനായാണ് നാമനിർദ്ദേശം സമർപ്പിക്കേണ്ടത് കേരള പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുക മതിനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി ജൂലൈ മൂന്ന് വരെ നീട്ടി കേസിൽ മാർച്ച് അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത് ആലപ്പുഴ ജില്ലയിൽ കാക്കകളിലും കൊക്കുകളിലും പരുന്തിലും പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ ജാഗ്രത കർശനമാക്കി ജില്ലാ ഭരണകൂടം പുതുതായി പക്ഷിപ്പനി സ്ഥിരീകരിച്ച ഇടങ്ങളിൽ നാളെ കളിംഗ് നടക്കും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കാൻ കൂടുതൽ സംഘങ്ങളെ നിയോഗിക്കുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു എന്നാൽ ജീവനക്കാരിൽ ഭൂരിഭാഗവും ക്വാറന്റൈനിലായത് മൃഗസംരക്ഷണ വകുപ്പിന്റെ ജോലികളെ ബാധിച്ചിട്ടുണ്ട് കെഎസ്ആർടിസി ജീവനക്കാരുടെയും പൊതുജനങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ച് മന്ത്രി കെ പി ഗണേഷ് കുമാർ ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് മോശമായ പെരുമാറ്റമുണ്ടായാലും പൊതുജനങ്ങളിൽ നിന്ന് ജീവനക്കാർക്ക് മോശമായ അനുഭവം ഉണ്ടായാലും സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് കെഎസ്ആർടിസി എം ഡിക്ക് നേരിട്ട് പരാതി നൽകണമെന്നും മന്ത്രി അറിയിച്ചു ഒൻപത് ഒന്ന് എട്ട് എട്ട് ആറ് ഒന്ന് ഒൻപത് മൂന്ന് എട്ട് പൂജ്യം എന്ന വാട്സ്ആപ്പ് നമ്പർ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി കേരളത്തിൽ കാലവർഷം ശക്തമാകുന്നു ഒൻപത് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി മറ്റന്നാൾ മുതൽ കേരള തീരത്ത് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുന്നതിനാൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ മറ്റന്നാൾ ഓറഞ്ച് ജാഗ്രത നൽകി കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഈ മാസം വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നാണ് മുന്നറിയിപ്പ് മൻ കി ബാത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം പ്രക്ഷേപണം ചെയ്യും ബാത്തിന്റെ മൻ കി ബാത് ജില്ലാതല ക്യൂസ് പരിപാടിയുടെ മൂന്നാം സീസൺ മത്സരങ്ങളും വായനാ ദിനാചരണവും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശിച്ച വിഷയങ്ങൾ രാജ്യനിർമ്മാണത്തിന് പ്രയോജനപ്പെടുത്താൻ സാധിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ദേശീയ വായനാ ദിനത്തിന്റെ ഭാഗമായി ഒരുക്കിയ പ്രദർശനവും കേന്ദ്ര സഹമന്ത്രി ഉദ്ഘാടനം ചെയ്തു നടൻ മോഹൻലാലിനെ താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി മൂന്നാം തവണയും തിരഞ്ഞെടുത്തു എതിരില്ലാതെയാണ് മോഹൻലാൽ ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് സംഘടനയുടെ ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഈ മാസം മുപ്പതിന് നടക്കുന്ന ജനറൽ ബോഡി യോഗത്തിൽ വോട്ടെടുപ്പ് നടക്കും പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ